തൃശ്ശൂർ തന്നാലെടുക്കുന്നു. എടുക്കുന്നതിന് എന്തിനാ അമാന്ത? തൃശ്ശൂർ തരട്ടെ, എടുത്തിരിക്കും. എടുത്താൽ നിങ്ങൾ വ്യത്യസ്തത കാണുകയും ചെയ്യും. അന്നേരം അത് പോരാ എന്ന് പറയാം. അപ്പൊ പിന്നെ എനിക്ക് എന്താണ് എടുത്തവർ ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് പറഞ്ഞു തരേണ്ടി വരും. ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ പോലെ പിടിച്ചു പറിക്കാറുണ്ട് അല്ല, അങ്ങനെ വാക്ക് ഞാൻ ഉപയോഗിച്ച കഴിഞ്ഞ ദിവസം ഐ പി എഫിന്റെ പ്രോഗ്രാമിൽ വന്നപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞിരുന്നു ഈ കരുവന്നൂർ മോഡല് ഒരുപാട് പരാതികളും ഈ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് പരാതികളല്ല പരിദേവനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്കൊരു എന്താണ് ഒരു ഡിപ്ലോമാറ്റിക് പെർമിഷൻ വേണം. ഇവിടുത്തെ എക്സ്റ്റീരിയർ മിനിസ്ട്രിയും നമ്മുടെ ഇവിടുത്തെ കോൺസുലേറ്റോ അല്ലെങ്കിൽ എംബസിയോ അതിന് പെർമിറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ മണ്ണിലല്ല, മറ്റൊരു രാജ്യത്തിൻ്റെ മണ്ണിലാണ്. അപ്പം ആ മര്യാദകൾ പാലിക്കണം. ഇനി അത് സാധ്യമായില്ലെങ്കിൽ അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഒരു 10-20 പേര് ഒരു സമയം നിശ്ചയിച്ചാൽ നാട്ടിൽ വന്ന് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ അവരുടെ പരിദേവനം അവതരിപ്പിക്കാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനവർ തന്നെ സമയം കണ്ടെത്തണം. പക്ഷെ അത് ഇവിടെ വെച്ച് അയാളുള്ള ഗുണം ലേബർ ക്യാമ്പുകളിൽ കിടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. കൂടുതൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കണം. ഞാൻ ഗരുഡനിലേക്ക് തന്നെ ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അത് വേറെ ഒരു ജോലിയല്ലേ. അല്ലല്ല, അത് തിയേറ്ററിലേ ഉള്ളൂ. തിയേറ്ററിൽ അങ്ങനെ പാപ്പന് കിട്ടിയ പോലെ ഒരു ഒരു ലോങ് റൺ കിട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് പുലിയ അതാരും തൊടുത്തുവിടാതിരുന്നാ പണം നല്ലതാണെന്ന് ഞാൻ പറ്റുള്ളൂ. ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെറിയ ഡയലോഗ് ഡെലിവറിക്ക് ഒരു രണ്ടാം വരവിന് ശേഷം ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ കുറച്ചൊരു നീളുന്ന പോലെ പലപ്പോഴും ഡയലോഗ് ഡെലിവറി തോന്നിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. അതൊക്കെ വ്യത്യസ്തതയാണ്. നിങ്ങൾ തന്നെ അല്ലെങ്കിൽ പറയത്തില്ലേ ഓ ഇത് പത്രം പോലെ പറഞ്ഞു കമ്മീഷണർ പോലെ പറഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ. അതെ, അത് പറഞ്ഞാൽ നിങ്ങൾ പറയും സ്റ്റീരിയോ ടൈപ്പ് ആണെന്ന് പറയും, മൊണോട്ടണിയാണെന്നൊക്കെ പറയും. അതുകൊണ്ട് കലാകാരൻ ഉണരുന്നതാണ്.